ഞങ്ങളുടെ ഖുദൂസ്, ഞങ്ങളുടെ ബൈത്തുൽ മഖ്ദീസ്, ഞങ്ങളുടെ പ്രവാചകന്റെ ബൈത്തുൽ മഖ്ദീസ്, ഞങ്ങളുടെ ഉമർ ഇബ്നുൽ ഖത്താബ് പിടിച്ചെടുത്ത ബൈത്തുൽ മഖ്ദീസ്, ഞങ്ങളുടെ സലാഹുദ്ദീൻ അയ്യൂബി തിരിച്ചു പിടിച്ച ബൈത്തുൽ മഖ്ദീസ്, ആ ബൈത്തുൽ മഖ്ദീസിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ല എന്ന് വിചാരിച്ച് പോരാടുന്ന ആ സമൂഹമാണ് നമ്മുടെ പ്രതീക്ഷ. അവരുടെ ശക്തി അവർക്ക് പ്രശ്നമല്ല, അവരുടെ എണ്ണക്കുറവും അവർക്ക് പ്രശ്നമല്ല. 62,000 വരുന്ന കുരിശ് വട്ടാരത്തെ 12,000 പേർ മാത്രം വരുന്ന സൈന്യത്തെയും കൊണ്ട് ജയിച്ചടക്കിയിട്ടാണ് സലാഹുദ്ദീൻ അയ്യൂബി 90 വർഷം അവരുടെ കയ്യിലിരുന്ന ബൈത്തുൽ മഖ്ദിസ് തിരിച്ചു പിടിച്ചത് എന്ന ചരിത്രം അവരുടെ മുമ്പിലുണ്ട്. അവർക്ക് ഈ ആളുകൾ മതി. 12,000 സലാഹുദ്ദീന്റെ സൈന്യത്തിന് 62,000 വരുന്ന കുരിശ് സൈന്യത്തെ പരാജയപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഹമാസിന്റെയും അതുപോലെ തന്നെ പോരാട്ട പ്രസ്ഥാനങ്ങളുടെയും സൈന്യത്തിന് തീർച്ചയായും ഇസ്രായേലിന്റെ 400 വരുന്ന അണ്വായുധങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അള്ളാഹു തീർച്ചയായും ലോകത്തുണ്ടാക്കും. അതുണ്ടാക്കിയിട്ടേ ഈ ലോകത്തിന്റെ അവസാനമുള്ളൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, കൂടെ നിൽക്കുക ഈ ഉമ്മത്തിന്റെ കൂടെ, നമ്മുടെ ഒന്നാമത്തെ ഖിബ്ലയുടെ കൂടെ നിൽക്കുക, സാലിസുൽ ഹറമീന്റെ കൂടെ നിൽക്കുക, പ്രവാചകന്റെ പാദസ്പർശമേറ്റ ഭൂമിയുടെ കൂടെ നിൽക്കുക. ഈ ഭൂമിയെ, ഈ ഖിബ്ലയെ, ഈ പ്രവാചകന്മാരുടെ മുഴുവനും ഈ ചില്ലത്തെ, ഈ പോരാട്ട പ്രസ്ഥാനങ്ങളുടെ മുഴുവനും സ്വപ്നത്തെ, നമ്മുടെ